ഹാലേലുയ്യാ ഹാലേലുയ്യാ യേശുവേ ആരാധന യേശുവേ ആരാധന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:35 ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അനുഭവം ശ്രദ്ധിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ഇത് പ്രവേശിക്കാം. എൻ്റെ പേര് എബിൻ, ഞാനൊരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ്. ഞാൻ മങ്കൊമ്പിൽ നിന്ന് വരുന്നു. എവിടുന്ന വരുന്നത്? ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പിൽ നിന്ന്. ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആലപ്പുഴ വെച്ച് നടന്ന അഭിഷേക കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി എനിക്ക് SLC പരീക്ഷയിൽ ഉന്നത വിജയം തന്നെ ദൈവം എനിക്ക് നേടിത്തന്നു. ഞാൻ ഞങ്ങളുടെ ക്ലാസ്സിലെ തോക്കുമെന്ന് വിചാരിച്ച 10 പേരിൽ ഒരാളായിരുന്നു. ഈ ക്ലാസ്സിൽ മാഷന്മാർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഈ ക്ലാസ് സ്കൂളിന് അപമാനമായി തീരുമല്ലോ കർത്താവേ, ഈ 10 എണ്ണം ഇതിനകത്തുണ്ടല്ലോ എന്ന് എപ്പോഴും പറയുന്ന കൂട്ടത്തിൽപ്പെട്ട 10 ഒരവനായിരുന്നു ഈ സഹോദരൻ. അപ്പോഴാണ് ഈ സഹോദരൻ ആലപ്പുഴ അഭിഷേകാഗ്നി അവിടെയാണ് കൂടിയത് ആണോ? ഞാൻ ആ അഭിഷേകാഗ്നി കൺവെൻഷനിൽ പങ്കെടുക്കുകയും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഇതിൽ തുറന്നു പറയുകയും ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും ദൈവത്തോട് അങ്ങോട്ട് തുറന്ന് പറഞ്ഞു. അതാണ് 119:26 ഞാൻ എൻ്റെ അവസ്ഥ കർത്താവിനോട് വിവരിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ ദൈവത്തോട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് തുറന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഒരാഴ്ച ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ ശരിക്കും ദൈവം എന്നെ ശരിക്കും അനുഗ്രഹിച്ചു. എനിക്ക് പിന്നെ അങ്ങോട്ട് ബുദ്ധി തെളിഞ്ഞു. പിന്നെ ആകെ പിന്നെ ഒരാഴ്ചയേ ഉള്ളൂ, ഒരു വർഷം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒരാഴ്ചയേ ഉള്ളൂ. ഒരാഴ്ച ബുദ്ധി അങ്ങോട്ട് തെളിഞ്ഞു. എന്നിട്ട് എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ കഴിയാ. ഞാൻ അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഉറക്കമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉറങ്ങേണ്ട ആവശ്യമില്ല, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം ഫുൾ എനർജി, രാത്രി ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു. അതിന്റെ ഫലമായി എനിക്ക് SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നു. അങ്ങനെ എനിക്ക് ക്ലാസ്സിലെ ഏറ്റവും മാർക്ക് കൂടുതൽ ലഭിച്ച 10 പേരിലൊരാളാണ് സാധിച്ചു. ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ 10 പേരിൽ ഒരാളായി ഈശോ ഇവനെ അങ്ങോട്ട് ഉയർത്തി. എന്റെ മിടുക്ക നല്ല നല്ല റിസൾട്ട് ദൈവം തന്നു അല്ലേ. നിന്റെ സ്ഥിതി മോശമല്ലേ കേട്ടോ. നീ എന്താ ചെയ്തത്? നീ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അഭിഷേകാഗ്നി, ആലപ്പുഴ അഭിഷേകാഗ്നി വന്നപ്പോ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ, ഞാൻ എന്റെ ക്ലാസ്സിൽ തോക്കുന്നും എന്റെ മാഷന്മാരുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ട 10 ഒരെണ്ണമാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇതാണ് എന്റെ പ്രോബ്ലം. പക്ഷെ എനിക്ക് നന്നാകാൻ ആഗ്രഹമുണ്ട്. ഒക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട സഹോദരൻ ആ പ്രാർത്ഥന ദൈവം അങ്ങോട്ട് കേട്ട്. പിന്നെ ഒരൊറ്റ ആഴ്ചയേ ഉള്ളൂ, അവർ ഒറ്റ ആഴ്ചയിൽ എല്ലാം തലകീഴായി മറിഞ്ഞു. ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡൻസിൽ ഒരാളായിട്ട് ദൈവം റിസൾട്ട് വന്നപ്പോൾ ഇവനെ അങ്ങോട്ട് ഉയർത്തി. നിനക്ക് ഇങ്ങനെ സന്തോഷമുണ്ടോ? വളരെയധികം സന്തോഷമുണ്ട്. വളരെ സന്തോഷമുള്ളത് കൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അതിരമ്പുഴയിലേക്ക് അതിരമ്പുഴയിലേക്ക് എത്തിച്ചേർന്നു. നിന്റെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് എബിൻ. എബിൻ, എബിനെ അഭിഷേകത്തിനേക്ക് ഇഷ്ടമായോ? വളരെയധികം ഇഷ്ടമായി. ടിവിക്കകത്ത് കണ്ടാലും ഞാൻ പെട്ടെന്ന് കാണും. പഠിത്തം എല്ലാം മാറ്റി വെച്ച് ഞാനിരുന്ന് കാണും. ടിവിയിലാണ് അഭിഷേകം കണ്ട പിന്നെ എല്ലാം മാറ്റി വെച്ച് എൻ്റെ യേശുവിൻ്റെ വചനം കേൾക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന് ശരിക്കും അത് നീ വിളിക്കുന്നതിനെ കേട്ടോ. ഇനി നിന്റെ ഓരോ കാര്യത്തിലും ദൈവം നിന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ്യാ. അതായത് ഏറ്റവും പുറകിലെ 10 പേരിൽ ഒരാളായിരുന്ന ഈ കുട്ടി ഈശോയോട് പ്രാർത്ഥിച്ചപ്പം ടോപ്പ് മാർക്ക് കിട്ടിയ 10 പേരിൽ ഒരാളായി ഈശോ ഉയർത്തില്ലേ. നിനക്ക് അപ്പോൾ ശരിക്കും അത് വിശ്വസിക്കാൻ പറ്റിയായിരുന്നു റിസൾട്ട് വന്നപ്പോൾ? നിന്റെ സ്ഥിതി എന്തായിരുന്നു റിസൾട്ട് വന്നപ്പോൾ? ഞാൻ കരഞ്ഞുപോയി സത്യം പറഞ്ഞ. കണ്ണിൽ നിന്ന് വെള്ളം തന്നെ വന്നു. ഞാൻ ഭയങ്കര ഇതായി, ഭയങ്കര സന്തോഷമായിപ്പോ എനിക്ക്. ഞാൻ അപ്പം തന്നെ വിചാരിച്ചിരുന്നു വന്ന് സാക്ഷ്യം പറയണമെന്ന്. എനിക്ക് റിസൾട്ട് അങ്ങനെ കണ്ടപ്പോ ഇവനെ ചിരിക്കണോ കരയണോ തന്നെ. പിന്നെ അവൻ തന്നെ തീരുമാനം എടുക്കേണ്ടി വന്നില്ല, തന്നെ കണ്ണൊരു തീരുമാനം എടുത്ത് കണ്ണിൽ നിന്ന് കുടുകുടാവുന്ന വെള്ളം അങ്ങോട്ട് ചാടി സന്തോഷം കൊണ്ട്. എനിക്കിത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു കരച്ചിൽ വരും. ഹല്ലേലൂയ്യാ, ഈ കുട്ടികളെ അനുഗ്രഹിച്ചു എന്ന് കേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ്യാ. കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾക്ക് പഠനത്തിൽ ഒരു എക്സ്ട്രാ ഹെൽപ്പ് സ്വർഗത്തിൽ നിന്ന് ആവശ്യമുണ്ട്. അപ്പോൾ അത് ദൈവം കൊടുക്കും.
രണ്ട് കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കുക. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, എന്റെയും ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നിങ്ങളുടെ ദിവസം. ദൈവ ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കാൻ പോവുക. അതുകൊണ്ട് നിങ്ങൾ ഈ അഭിഷേകത്തിന്റെ സമയത്ത് ആ കുട്ടി പറഞ്ഞു കണ്ടോ, ആ അഭിഷേകത്തിന് കണ്ട പിന്നെ പുസ്തകമൊക്കെ മാറ്റിവെച്ച്, എല്ലാം മാറ്റിവെച്ച്, ബാക്കിയെല്ലാം മാറ്റി ശ്രദ്ധയോടെ ഇരുന്ന് ദൈവവചനം കേൾക്കുമായിരുന്നു എന്നാ കുട്ടി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരി, യേശു അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ആ ഉത്സാഹം, ഇതെല്ലാം യേശു ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ചാടി എഴുന്നേറ്റേ. നിങ്ങൾ ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് എത്ര റെസ്പെക്റ്റ് കാണിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് ബ്ലെസ്സിങ്, അത്രയും ദൈവം നിങ്ങളെ മാനിക്കുന്നു എന്ന് മക്കളെ അറിയണം. എല്ലാവരും എഴുന്നേറ്റേ, നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പാരൻസും കുട്ടികളും മുഴുവൻ ആൾ കുടുംബം മുഴുവൻ എഴുന്നേറ്റ് ഒരു ദൈവ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവരും പങ്കുചേരണം, ആരും ഇരിക്കരുത്, ഒട്ടും പറ്റാത്തവരിരിക്കുക. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കുടുംബം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്, സമൂഹം ഒന്നിച്ച് ആരാധിക്കുകയാണ്. ആരും വിട്ടു നിൽക്കരുത്. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഭയപ്പെടില്ല, കൈയടിച്ച് കരം കൂടെയുണ്ട്, ഉണർവോടെ ശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതന്യ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്, നാഥന്റെ വാഗ്ദാനമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ രൂഹായേ, അത്ഭുത ശക്തിയേ, നാഥന്റെ വാഗ്ദാനമേ, നിറയണമേ, പരിശുദ്ധ രൂഹായേ, ശക്തിയെ നിത്യ സഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യ സഹായക ഞങ്ങളിൽ നിറയണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതന്യ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി സ്വാതന്ത്ര്യത്തോടെ യേശുവേ ആരാധിക്കുന്ന ഈ സമൂഹത്തിലേക്ക് വരണമേ, ഈ കൂട്ടായ്മയിലേക്ക് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ, നിറയട്ടെ. ഏലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ, ബാലിനു മുൻപിൽ കാർമലി മുകളിൽ അഗ്നിയായിറങ്ങിയ ആത്മശക്തി, ബാലിനു മുൻപിൽ കാർമലി മുകളിൽ അഗ്നിയായിറങ്ങിയ ആത്മശക്തി, കൈകൾ ഉയർത്തി കൈയടിച്ച് വാഗ്ദാനമേ, പരിശുദ്ധ രൂഹായേ, നാഥന്റെ വാഗ്ദാനമേ, പരിശുദ്ധ രൂഹായേ, ഉന്നത ശക്തിയെ നിത്യ സഹായക ഉന്നത ശക്തിയെ നിത്യ സഹായക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആ കർത്താവിനെ ആരാധിക്കുന്നു. മക്കളെ കൈകൾ ഉയർത്തി, കുടുംബം ഒന്നിച്ച്, സമൂഹം ഒന്നിച്ച്, ഏക ഹൃദയത്തോടെ, ഏക മനസ്സോടെ, വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപകൾ നിറയട്ടെ, ചൈതന്യം നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ആത്മാഭിഷേകം നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ, പഠിക്കാനുള്ള ബുദ്ധി നിറയട്ടെ, ഹൃദയ സമാധാനം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തിൻ്റെ വഴികൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 135 സങ്കീർത്തനത്തിൽ 6 തിരുലിഖിതം, ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വഴികളെ കുറിച്ച് നാം പരിജ്ഞാനം പ്രാപിക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവരായി മാറും. അത് നമ്മെ സമൂലം തകർത്തു കളയും. നമുക്ക് മുമ്പുണ്ടായിരുന്ന അനേകരുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാതെ പോയതിൻ്റെ ഒരു കാരണം, അവർ അവരുടെ തന്നെ നീതിയെ ബലം പിടിച്ചിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ അറിയാതെ പോവുകയും അവർ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവരായി മാറുകയും ചെയ്തു. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ചിലർ ചോദിക്കുകയാണ്, ഈ ടെലിവിഷനിലൂടെ ഇങ്ങനെ പറയുമ്പം അങ്ങനെ പെട്ടെന്ന് ഒരു അത്ഭുതം അടയാളമൊക്കെ വീടുകളിൽ സംഭവിക്കുമോ? ധ്യാനകേന്ദ്രത്തിൽ വെച്ച് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കുറേയൊക്കെ സമ്മതിക്കാം, പക്ഷേ ഈ ടെലിവിഷനിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എങ്ങനെയാണ് രോഗശാന്തികൾ ഉണ്ടാകുന്നത്? ഈ ടെലിവിഷൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എങ്ങനെയാണ് അത്ഭുതം ഉണ്ടാകുന്നത്? ഈ ടെലിവിഷന് മുമ്പിലിരിക്കുമ്പം എങ്ങനെയാണ് കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നത്? ഇങ്ങനെ ചോദിക്കുക. ഇനി വേറെ ചിലർ, നമ്മൾ ചെറിയ പുസ്തകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് രോഗികളുടെ നാഥൻ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ആളുകൾ ഉപയോഗിച്ചത് വഴി ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നത് നിരവധി ആളുകൾ, 100 ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ചിലർ ചോദിക്കുകയാണ്, ഒരു പുസ്തകം വായിക്കുമ്പം ദൈവം ഇടപെടുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് തോന്നിയതെല്ലാം പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വഴികളെ അറിയാതെ പോകുന്നത് കൊണ്ട് അനേകരുടെ ജീവിതങ്ങളിൽ അവർ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവരായി മാറുകയാണ്. നുറകെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ദൈവത്തിൻ്റെ വഴികൾ? ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിന് അപ്പോൾ ദയ തോന്നിയാൽ അപ്പോൾ അത് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച്, വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ വഴികൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3:8, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വഴികളും. നമ്മൾ ഇങ്ങനത്തെ രീതികളിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കൂ എന്ന് ആരും ശാഠ്യം പിടിക്കരുത്. ദൈവത്തിന് സ്വന്തം ഇഷ്ടം. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഒരു ധ്യാനകേന്ദ്രത്തിൽ വെച്ചോ, ടെലിവിഷനിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ, ഒരു പുസ്തകം വായിക്കുമ്പോഴോ, ബൈബിൾ വായിക്കുമ്പോഴോ, കുർബാനയിൽ പങ്കെടുക്കുമ്പോഴോ, കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ, ഏത് സമയത്തും ദൈവത്തിന് തൻ്റെ ഇഷ്ടം പോലെ ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18 9-14 തിരുലിഖിതങ്ങൾ, അതിൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണുന്നത്. ഇതാ അബ്രഹാമത്തെ സന്ദർശിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെത്തി. 9 വാക്യം വായിക്കുകയാണ്, അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്, അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അപ്പോൾ സാറ വീട്ടുപരിപാടികൾ പുറകിൽ നിന്നത് കേൾക്കുകയാണ്. സാറായ്ക്ക് അറിയാതെ ചിരി വന്നു, ഒരു അവിശ്വാസത്തിൻ്റെ ചിരി. കാരണം പടുവൃദ്ധയായിരിക്കുകയാണ്, അബ്രഹാം പ്രായം കവിഞ്ഞവനാണ്, അവൻ്റെ ശരീരം മൃതപ്രായമായി. അബ്രഹാമത്തിൻ്റെ ശരീരം, സാറയും പ്രായം കവിഞ്ഞവളാണ്, അവളുടെ ഉദരം അന്ത്യമായി.
ഇനി ഈ മൃതപ്രായമായ ശരീരത്തിൽ നിന്ന് ഒരുവന് ജന്മം കൊടുക്കാൻ തൻ്റെ വന്ധ്യമായ ഈ ഉദരത്തിൽ കഴിയുകയില്ലെന്ന് സാറായിക്ക് അറിയാം. അതുകൊണ്ട് മാനുഷികമായ ചില നീതിയിൽ, മാനുഷികമായ ചില കാഴ്ചപ്പാടിൽ ആ സാറായി ഉറച്ചു നിൽക്കുകയാണ്. എന്നിട്ട് സാറാ പറയാണ്, ഇതൊന്നും നടക്കുകയല്ല, ഇതൊന്നും നടക്കുകയല്ലെന്ന്. ദൈവത്തിൻ്റെ ആ പദ്ധതി ഒരു യുദ്ധം ചെയ്യുന്നത് പോലെ നിൽക്കുക. നോക്ക്, ദൈവം അനുഗ്രഹമായിട്ട് തൊട്ടടുത്തെത്തി. ഈ വാഗ്ദാനം കുറേ നാൾ മുമ്പ് കൊടുത്തതാണ്. ഇനി ഒരു വർഷത്തിനുള്ളിൽ കുട്ടീനെ ഉണ്ടാവും. അത്രയും അടുത്ത്, അനുഗ്രഹത്തിൻ്റെ അത്രയും അടുത്തെത്തി. പക്ഷേ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് സ്വന്തം വഴികളെ മുറുകെ പിടിക്കുന്നുണ്ട്. സാറാ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവനായി രൂപാന്തരപ്പെട്ടു. എന്നാൽ ദൈവം കരുണ തോന്നി. ദൈവം ചോദിച്ചു, അല്ല സാറാ എന്തിനാ അവിടെ കിടന്ന് ചിരിച്ചത്? അപ്പോൾ എന്നിട്ട് ദൈവം പറയുകയാണ്, അതാണ് 18:14 ദൈവത്തിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ മകളെ, ദൈവത്തിന് കഴിയാത്തതായി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നീ പേടിക്കേണ്ട, അടുത്ത വർഷം ഈ വസന്തതി വരുമ്പോൾ നീ ഒരു കുട്ടിയുമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പോകുന്ന ഒരു രംഗം വിശുദ്ധ ലിഖിതങ്ങളിൽ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18:9-14 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഒരു കുടുംബത്തിൽ ഒരായുസ് മുഴുവൻ അവർ വലിയ ഹിമാലയ പർവ്വതം പോലെ ചുമന്നുകൊണ്ട് നടന്നൊരു ദുഃഖമാണ് മക്കളില്ല. ദൈവം ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിനക്ക് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ മക്കളുണ്ടാവും എന്ന് വാഗ്ദാനമുള്ള ആളാണ്. പക്ഷെ മക്കളില്ല, ഒരു കുട്ടി പോലുമില്ല, ഒരു കുഞ്ഞിക്കാലിന് പോലും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ സാറായിൽ കുട്ടികളില്ലാത്തത് കൊണ്ട് അബ്രഹാം കൺഫ്യൂഷനിൽ, കാരണം വാഗ്ദാനം കൊണ്ട് സംഭവിക്കുന്നില്ല. സാറായിക്കും കൺഫ്യൂഷൻ. അങ്ങനെ അവരവർ ആത്മീയ ജീവിതത്തിൽ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ദൈവം ഇങ്ങനെ പറഞ്ഞാലും നടക്കുന്നില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് കാണുമായിരിക്കും, അറിയാൻ പറ്റും. എന്തായാലും ശരി, വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല എന്ന് ബൈബിൾ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരത് വിശ്വസിച്ചുവെങ്കിലും സാറായിക്ക് ഫുള്ള് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ദൈവത്തിൻ്റെ വഴി പറഞ്ഞു കൊടുത്ത് പറഞ്ഞു, മകളെ ദൈവത്തിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മറ്റൊരു രംഗം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അത് രാജാക്കന്മാർ 2:19-23 തിരുലിഖിതങ്ങളാണ്. ഏലീഷ ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നഗരവാസികൾ വന്ന് ഏലീഷയോട് ചോദിക്കുകയാണ്, ഗുരു ഈ പട്ടണം ജീവിക്കാൻ പറ്റിയ പട്ടണമാണ്, എന്നാൽ ഇവിടുത്തെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. അവരവരുടെ ദുഃഖം പറയുകയാണ്. ഉടനെ ഏലീഷ പറഞ്ഞു, ഒരു പുതിയ പാത്രം കൊണ്ടുവരുവിൻ, അതിൽ കുറച്ച് ഉപ്പ് കൊണ്ടുവരിക. അതിനുശേഷം ഏലീഷ ആ ഉപ്പെടുത്ത് വാഴ്ത്തി. അതിനുശേഷം എന്നെ ഒരു ഉറവയുടെ അടുത്തേക്ക് കൊണ്ടുപോ. അങ്ങനെ ഉറവയുടെ അടുത്ത് കൊണ്ടു ചെന്നു. ആ ഏലീഷ ഉപ്പെടുത്ത് ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് ആ ഉറവയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് ഈ ജലം ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. അന്ന് മുതൽ ആ നാടിൻ്റെ കെട്ടഴിഞ്ഞു. അന്ന് മുതൽ ആ നാട്ടിലെ വെള്ളം ശുദ്ധമായി. ആ മണ്ണിൻ്റെ കാലാവസ്ഥയുടെ കെട്ടുകൾ അഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു ദൈവദാസൻ അത് ഒരു പുതിയ പാത്രം കൊണ്ടുവരാൻ പറയുക, അങ്ങനെ കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറയുക, എന്നിട്ട് ഉറവയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുക. അങ്ങനെ നേരെ, അപ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം, നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ, ഈ പട്ടണം വസിക്കാൻ പറ്റിയ പട്ടണമാകട്ടെ അങ്ങ് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ വേറെ അങ്ങനെ പലതും ചിന്തിക്കാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന പട്ടണവാസികൾ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയുള്ളവരായതുകൊണ്ട്, കീഴ്വഴക്കമുള്ളവരായതുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ കീഴ്വഴക്കമുള്ള ഒരു പ്രകൃതം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവരാരും പോരുകുത്താൻ നിന്നില്ല, അവരാരും കൊമ്പ് കുറക്കാൻ നിന്നില്ല, അവരാരും ഈ പതിര് നിറഞ്ഞ കതിര് നിൽക്കണ മാതിരി ഇങ്ങനെ കൊമ്പ് ഉയർത്തി നിന്നില്ല. അവർ ആ പ്രവാചകൻ പറഞ്ഞതുപോലെ അനുസരിച്ച് അത് ആ നാടിന് അനുഗ്രഹമായി മാറി. നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ രാജാക്കന്മാരുടെ 2 5 ഒരു രംഗം കാണുന്നുണ്ട്. നാമാൻ എന്ന് പറഞ്ഞൊരു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ഏലീഷ പ്രവാചകൻ അടുക്കിലേക്ക് വരികയാണ്. അവിടെ ഏലീഷ പുതിയ പാത്രത്തിൽ ഉപ്പിട്ട് അങ്ങനെ കൊടുക്കുമെന്നല്ല ചെയ്യണത്. അവിടെ ഏലീഷയുടെ ആത്മാവ് പറഞ്ഞു, ആ ജോർദാൻ നദിയിൽ പോയി 7 മുങ്ങിക്കുളിക്കുക. അത് അവിടെ ഒരു അത്ഭുതമായി മാറി. വീണ്ടും രാജാക്കന്മാർ 17:8-16 തിരുലിഖിതങ്ങൾ. ഏലിയ സെറെഫാത്തിലെ വിധവയുടെ അടുക്കൽ, ആ വിധവയും ആ കുഞ്ഞും
പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് എല്ലും തോലുമായി. അന്ന് ഒരു ഒരു പിടി ചുള്ളൽ വിറക് പിറക്കിക്കൊണ്ടുപോയി കത്തിച്ച് ഒരു ഉണ്ടായിരുന്ന പൊടി കൊണ്ട് അപ്പം ചുട്ട് അന്ന് മരിക്കാൻ ആത്മഹത്യനിരുന്നവരാണ്. അത്രയും പട്ടിണിയുടെ കൊടും കൂടാരമായിരുന്ന ആ കുടുംബത്തിൻ്റെ പട്ടിണി അകറ്റാൻ ഇതാ പ്രവാചകൻ ഇടപെടുകയാണ്. എന്താ അവിടെ പ്രവാചകൻ ചെയ്തത്? പ്രവാചകൻ ഈ ജോർദാനിലേക്ക് വിട്ടതുപോലെയോ അല്ലെങ്കിൽ ആ പിന്നെ പുതിയ പാത്രത്തിൽ ഉപ്പ് കൊടുന്ന് ആ ഉറവിലിട്ടതുപോലെയോ അല്ലെങ്കിൽ ആ മറ്റേ അബ്രാഹത്തിൻ്റെ ദുഃഖം അകറ്റാൻ ദൈവം ഇടപെട്ടതുപോലെ അല്ല അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിൽ ഇടപെടുന്നത്. അവിടെ ഏലിയായിലൂടെ ആ മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഒരപ്പമുണ്ടാക്കി എനിക്ക് തരിക, അത് ഏലിയ ഭക്ഷിക്കുക, എന്നിട്ട് പറയുക ഇനി കുഴപ്പമൊന്നുമില്ല, നിൻ്റെ കലത്തിലെ മാവ് തീരുകയില്ല, നിന്റെ ഭരണിയിലെ എണ്ണ വറ്റുകയില്ല. ആ ക്ഷാമകാലം മുഴുവനും സമൃദ്ധി കൊണ്ട് ആ ഭവനത്തെ ദൈവങ്ങൾ അനുഗ്രഹിച്ച് ദൈവത്തിന് ദൈവത്തിൻ്റെ സ്വന്തം വഴികൾ നുറകെ പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈ ഒരു കാര്യം നാം അറിഞ്ഞ് നാം നമ്മുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു 100,000 വഴികളിലൂടെ പ്രവർത്തിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ഇടവക വികാരിലൂടെ ആയിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ആയിരിക്കും, ചിലപ്പോൾ കുടുംബാംഗങ്ങളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു വചനത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ധ്യാനത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ആയിരിക്കും. ദൈവം പ്രവർത്തിക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ വിധേയപ്പെടാൻ തക്കവണ്ണം ഒരു കൃപ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. നമ്മുടെ ഉള്ളിൽ കൃപയില്ലെങ്കിൽ നാം ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവരായി മാറും. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൽ 29-ഉം 30-ഉം തിരുലഖിതങ്ങൾ. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു ദൈവരാജ്യത്തിൻ്റെ ആത്മാവിനെ ശക്തമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതാ നിയമജ്ഞരും വളരെ വളരെ പണ്ഡിത്യമുള്ളവരും പഠിപ്പുള്ളവരും പ്രാർത്ഥനയുള്ളവരെന്ന് ഗണിച്ചിരുന്നവരും ആളുകൾ യേശുവിൻ്റെ യുദ്ധം ചെയ്യുകയാണ്. ഇവൻ ബേൽസെബൂലിനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇവൻ ബേൽസെബൂലിനെ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അത് ചെയ്യുന്നത്. യേശുവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. യേശുവിലൂടെ ദൈവരാജ്യ വ്യാപനത്തിൻ്റെ ആ ഒരു രീതികൾ ഇടപെട്ടപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവരായി മാറി. ഈ 3-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ യേശു പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ഒരു കാലത്തും ക്ഷമിക്കപ്പെടുകയില്ല, അവൻ തൻ്റെ നിത്യ പാപത്തിന് ഉത്തരവാദിയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെങ്ങതായി മാറി? അവർ നിത്യ പാപത്തിൻ്റെ അടിമകളായവർ മാറി, നിത്യ പാപത്തിൻ്റെ ഉത്തരവാദികൾ അവർ മാറി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവരെ മാറാതിരിക്കാൻ ദൈവത്തിൻ്റെ വഴികളെ അറിയണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എളിമപ്പെടണം ദൈവത്തിൻ്റെ മുമ്പിൽ. ഒരു ദൈവ പൈതലിൻ്റെ മനസ്സിൽ എന്ത് മനോഭാവം എടുക്കണമെന്ന് ദൈവം വിശുദ്ധ ലേഖനങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് യേശയ്യ 66:2, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ ആത്മാവ് ഏത് വിധത്തിൽ ഇടപെട്ടാലും അതെല്ലാം അംഗീകരിക്കാൻ എനിക്കെൻ്റെ ഹൃദയത്തിലൊരു തുറവി നൽകണമേ. ഹൃദയ തുറവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ ജ്ഞാനം വലുതാണ്. യേശുവേ, അങ്ങയുടെ ആത്മാവ് വലുതാണ്. ദൈവമേ, അങ്ങയുടെ പദ്ധതികൾ വലുതാണ്, എൻ്റെ ചിന്തകൾ ചെറുതാണ്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം, കണ്ണുകളും നടക്കാം. ഇതിനു മുമ്പ് ദൈവത്തോട് മല്ലടിക്കുകയും ദൈവരാജ്യത്തിൻ്റെ വഴികളോട് യുദ്ധം ചെയ്യുകയും ചെയ്ത് തളർന്നിരിക്കുന്നവരാണെങ്കിൽ ഇതുവരെ ചെയ്ത എല്ലാ നിഷേധങ്ങളെ ഓർത്ത് അനുദപിക്കുക. കുംഭസാരത്തെ നിഷേധിച്ചവർ അനുദപിച്ച് നെളിമപ്പെട്ട് പറയണം. കുർബാനയെ നിഷേധിച്ചവർ, പ്രാർത്ഥനകളെ നിഷേധിച്ചവർ, ദൈവരാജ്യ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിഷേധിച്ചവർ, സൗഖ്യങ്ങളെ നിഷേധിച്ചവർ, ദൈവരാജ്യത്തിൻ്റെ സഭയുടെ ശുശ്രൂഷകൾ നിഷേധിച്ചവർ, ഓരോ കാര്യങ്ങളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ സംശയിക്കുകയും നിഷേധിക്കുകയും ദുഷിക്കുകയും ചെയ്ത സർവ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തുക. യേശുവേ, അങ്ങോട്ട് നിന്ന് എനിക്ക് മതിയായവനാണ്. അവിടുത്തെ എല്ലാ വഴികളും അംഗീകരിക്കാൻ ഞാൻ എൻ്റെ ഹൃദയം തുറക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 ദൈവമേ, നീ എന്നും മതിയായവൻ. ഹൃദയം നുറുങ്ങി. യേശുവേ, ദൈവത്തെ അംഗീകരിച്ച് യേശുവേ, യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നീ എന്നും മതിയായവൻ.
സങ്കീർത്തന പുസ്തകത്തിൽ 135 അധ്യായത്തിൽ 6 തിരുലിഖിതം, ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും മുട്ടിന്മേൽ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ യേശുവിനെ വിളിച്ച് വിടുതലിന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 സർവേശ്വര സ്നേഹമായി സ്നേഹകൂടാരമായി എന്നിലലിയാൻ അണയും തമ്പുരാൻ